അടിമുടി അറ്റ് അടിതൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുല്യബോധമാകും ജഡമറിവീല അത് ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം. ഞാൻ ഇന്നൊരു ഇരുന്നൊരു അസ്തമയം കാണുകയായിരുന്നു. എന്തൊരു അസ്തമയമാണ് ആകാശത്ത്. കുറച്ച് സമയം നിന്ന് ഒരു ദിവസം കാണുന്ന അസ്തമയമല്ല അടുത്ത ദിവസം. ഒരു ദിവസം തന്നെ അങ്ങ് വ്യത്യസ്തമായ ആകാശങ്ങളാണ്. അപ്പം നമുക്ക് ചുറ്റും ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ആഹ്ലാദിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരുന്ന, നമുക്ക് ആഹ്ലാദം ഉണ്ടാക്കി തരുന്ന ആയിരക്കണക്കിന് അനുഭവങ്ങൾ പ്രകൃതി വാരി വിതറിയിട്ടുണ്ട്. മുറ്റത്തൊരു പുൽനാമ്പായിട്ട് നിൽക്കുന്നുണ്ടാവും, ഒരു പൂവായിട്ടുണ്ടാവും, ആകാശമായിട്ടുണ്ടാവും, വെള്ളമായിട്ടുണ്ടാവും, കാറ്റായിട്ടുണ്ടാവും, ഇങ്ങനെയുണ്ട്. ഇതൊന്നും കാണാതെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാനിങ്ങനെ ആ ചത്തുപോയി, എനിക്ക് ഇരുട്ട, ഏതെങ്കിലും നാലഞ്ച് മനുഷ്യന്മാർ നമ്മളോട് മോശമായിട്ട് പെരുമാറി എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യന്മാർ മാത്രമാണോ ബന്ധം എന്ന് പറയുന്നത്. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നവരൊന്ന് ആശ്വസിപ്പിക്കാൻ പോകരുത്. അവരുടെ കണ്ണ് തുറക്കാത്ത കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ആയിരം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പട്ടിണി കിടന്നിട്ടൊന്നല്ലോ കരയുന്നത്. ഭക്ഷണം കിട്ടാതെ കരയുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂര്യാസ്തമയം ഉദയം നോക്കാനൊന്നും പറയരുത്. ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കിടക്കാനൊരു പായയില്ലാതെ, അല്ലാണ്ട് കൊട്ടാരമില്ലാതെയല്ല, ഇതൊന്നുമില്ലാതെ കിടന്ന് കരയുന്ന വിഷമിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അത് തന്നെയാണ് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന മനുഷ്യൻ്റെ കണ്ണ് തുറന്നിട്ടില്ല എന്നാണ് അർത്ഥം. എനിക്ക് മനുഷ്യന്മാരുടെ സ്നേഹം കിട്ടണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ മനുഷ്യന്മാരുടെ സ്നേഹം കുറേ വർഷമായി, മനുഷ്യന്മാരെന്നെ സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇഷ്ടം പോലെ സ്നേഹം ചുറ്റുണ്ട്. ഇവിടെ പൂച്ച മതി, അവരൊറ്റ പൂച്ച ഉണ്ടെങ്കിൽ ഒരു ജന്മം മുഴുവൻ കൂടെ ജീവിക്കും. ഇങ്ങനൊരു ആകാശം മതി, ഒരു ചെടി മതി, ഒരാൾക്ക് സന്തോഷം ഉണ്ടാവാൻ ഒരു ചെടി മതി വീട്ടിൽ. പക്ഷെ നമുക്കത് പറ്റില്ല. നമ്മളിങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ചില ആളുകൾ നമ്മളെ സ്നേഹിച്ചാലേ നമ്മൾ ജീവിക്കുള്ളൂ എന്ന് കത്തി. ബാക്കി മുഴുവൻ ജീവിതം ഇരുട്ട്. എന്നിട്ട് ഈ ഭൂതകാല അനുഭവങ്ങൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി, നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഇങ്ങനെ നെഞ്ചിലിട്ട് കൂട്ടി 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 കൊണ്ടുവന്ന് ആർക്ക് പോയി? ദുഃഖിച്ച് നിരാശയായിട്ടിരിക്കുന്ന മനുഷ്യരെ ആർക്കൊരു പരിധി വിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ മടുക്കും മനുഷ്യർക്ക്, എല്ലാവർക്കും മടുക്കും. അപ്പം നമ്മൾ മനുഷ്യർക്ക് മടുക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഒരു കാരണക്കാരാണ്. നേരെ മറിച്ച് അതൊക്കെ ഒന്ന് സട കുടഞ്ഞ് കളഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് തിരിഞ്ഞ് ഹാപ്പിയായിട്ട് ഇരുന്ന് നോക്കും, മനുഷ്യർ നമ്മളെ ഒന്ന് സ്നേഹിക്കും. അപ്പം സ്നേഹം ലഭിക്കണമെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സാണ്, അല്ലാതെ അത് ഒരു വാങ്ങൽ കിട്ടുന്ന പ്രോസസ്സല്ല. സ്നേഹം കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നും കൊടുക്കൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ പ്രസന്നമായിട്ട് ഇരുന്നാൽ മതി. അത് പ്രസരിപ്പിക്കുന്നത് സാധനം എന്തോ അതിന് പറയുന്ന പേരാണ് സ്നേഹം. അത് കൊണ്ടുപോയിട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഒരു പൂച്ചയുണ്ട് ഇവിടെ, അവന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വന്ന് ഇങ്ങനെ മുറിയിലിരിക്കണം. ഇപ്പോൾ ഭക്ഷണവും ആദ്യമൊക്കെ ഭക്ഷണം കൊടുക്കണം, ഒന്നും വേണ്ട, നമ്മുടെ പ്രസൻസ് മതി. നമ്മളവനെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത് ഒറ്റ കാര്യമാണ്. വെറുതെ നമ്മളിവിടെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒറ്റ കാരണം. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് സന്തോഷമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. ആ ഇരിക്കുമ്പോൾ ആ ജീവിക്ക് നമ്മളെ അടുത്ത് വന്നിരിക്കാൻ തോന്നും. ആ സ്നേഹവും സന്തോഷവും അത് അനുഭവിക്കും. നമ്മൾ പോയിട്ട് പൂച്ചനെ സ്നേഹിക്കുന്നൊന്നുമില്ല. അതേപോലെയാണ് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന പൂച്ചയുടെ അടുത്ത് നമുക്കടുത്ത് അറിയാതെ ചെന്നിരിക്കാൻ തോന്നും. ആ പൂച്ച എവിടെയെങ്കിലും കട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവനെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മളടുത്ത് പോയിട്ടിരിക്കും. കാരണം എന്താ, ആ സ്നേഹം ഇങ്ങ് പ്രസരിക്കും. അത് ഈ മനുഷ്യന്മാരിൽ മാത്രം കേന്ദ്രീകൃതമായി നിൽക്കുന്ന സ്നേഹസങ്കല്പത്തെ പൊളിച്ചെഴുതണം ആദ്യം. അവിടെയാണ് ഒരാൾ സ്പിരിച്വലാവുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയുടെയും വൈകാരികതയുടെയും അറിവിൻ്റെയും ലോകത്ത് നിന്ന് നമ്മളെ മുക്തരാക്കിയിട്ട് പ്രകൃതി കേന്ദ്രീകൃതമായ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വളരുന്നതിനെ പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. മനുഷ്യനിൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന ബോധത്തെ ഡൈവോഴ്സ് ചെയ്യണം ആദ്യം. അത് നമ്മുടെ പ്രാരബ്ധങ്ങൾ, ചില മനുഷ്യരോടൊക്കെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടോടുകൂടി റിലേറ്റ് ചെയ്യേണ്ടി വരും, അതൊക്കെ അങ്ങ് ചെയ്ത് വിടുക. അവരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണ്ട. നമ്മൾ മുറിവേൽപ്പിച്ചവരെ, നമ്മൾ സന്തോഷിപ്പിച്ചവരെ, രണ്ടും ഓർക്കണ്ട.
സന്തോഷിപ്പിച്ചവരോട് സന്തോഷം, മുറിവേൽപ്പിച്ചവർ ഓക്കെ. അവരവരുടെ പാട്ടിന് വിട്ടിട്ട് നമ്മൾ നേരെ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും വെളിച്ചത്തിലേക്കും പൂച്ചയിലേക്കും തുമ്പിയിലേക്കൊക്കെ അങ്ങ് തിരിയണം. ആ രീതിയിലേക്ക് നമ്മൾ നമ്മളെ നമുക്ക് ശിക്ഷണം കൊടുക്കണം. അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് വെളിച്ചമുണ്ടാവൂ. അതാണ് ഈ അറിവിനെ സ്നേഹിക്കണം, കരുവിനെ സ്നേഹിക്കണം എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഉപനിഷത്തുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ദർശനങ്ങളിൽ മനുഷ്യസ്നേഹം പറയാത്തത്, മനുഷ്യരെ കുറിച്ച് പറയാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നോട്. പറയണ്ടെന്നല്ല, അത് പറയേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യന്മാരെ കുറിച്ച് മാത്രം പറയുന്ന സ്നേഹ സങ്കല്പങ്ങളും സ്നേഹ കഥകളും കേട്ട് 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 കേട്ടിട്ട് സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനായി മാത്രം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വിഷയമാണെന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ബോധത്തിലും ഉപബോധത്തിലും അബോധത്തിലും ഉറച്ചുപോയി, കണ്ടീഷൻഡായിപ്പോയി, കരിങ്കല്ല് പോലെ ഉറച്ച കണ്ടീഷൻഡായിട്ടുള്ള ഒരു അറിവായിട്ട് മാറി അത് നമുക്ക്. അതിൽ നിന്നാണ്, ആ കണ്ടീഷൻഡായിട്ടുള്ള അറിവിൽ നിന്നാണ് നമുക്ക് മുക്തി വേണ്ടത്. തീർച്ചയായിട്ടും ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ മനുഷ്യന് മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് വേണ്ടാന്നല്ല പറയുന്നത്, പക്ഷെ അത് ഒരു ചെറിയ ഘടകം മാത്രമാണ്. അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിന് ഒരു ചുക്കും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയാനുള്ളൊരു വെളിച്ചം നമുക്കുണ്ടാകുന്നിടത്താണ് ഒരാൾക്ക് ഉപനിഷത്ത് മനസ്സിലാവുള്ളൂ, ആത്മവിശ്വാസം മനസ്സിലാവുള്ളൂ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന് പറയുന്ന വിവരം ഉണ്ടായാലേ ഒരാൾക്ക് അവനവനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് നാരായണ ഗുരു പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മഹിമാവിലേക്ക് ഒരു മനുഷ്യൻ്റെ ബോധം മനുഷ്യനിൽ നിന്ന് വിട്ടിട്ട് കടന്നു ചെന്നാലേ അവനവനെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലാതെ ഞാൻ വിചാരിക്കുന്ന കുറേ മനുഷ്യന്മാരിൽ നിന്ന് സ്നേഹം കിട്ടിയാലേ ഞാൻ എന്നെ സ്നേഹിക്കൂ എന്ന് കരുതിയിട്ടാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, കാമുകനിൽ നിന്ന്, മക്കളിൽ നിന്ന്, കാമുകിമാരിൽ നിന്ന്, അച്ഛന്മാരിൽ നിന്ന്, അമ്മമാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഇങ്ങനെ 10-15 പേരുണ്ട് നമ്മൾ എണ്ണി വെച്ചിട്ടുണ്ട്. ഇവർ നമ്മളെ സ്നേഹിച്ചാലേ നമ്മൾ ജീവിക്കൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ. മനുഷ്യൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഇവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കരഞ്ഞിട്ട് പറയും, നിങ്ങൾ പറയും, ഞാൻ എങ്ങനെ സന്തോഷിക്കും അയാളോട് എന്നോട് ഇങ്ങനെ പെരുമാറി, ഇയാൾ എന്നെ നോക്കുന്നില്ല, മറ്റാൾ എന്നോട് വർത്തമാനം പറയുന്നില്ല. അതിന് ആര് പറഞ്ഞു? അവര് വർത്തമാനം പറഞ്ഞിട്ടാണോ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ? ഈ കുറച്ച് മനുഷ്യരിൽ മാത്രം നമ്മൾ നമ്മളെ അവരുടെ ചിന്തകളിലും അവരുടെ സങ്കല്പങ്ങളിലും കെട്ടിയിടാൻ കൊടുത്തിരിക്കുകയാണ്. അസ്വതന്ത്രരായ മനുഷ്യരാണ് നമ്മൾ. അവരുടെ തന്ത്രങ്ങൾക്കനുസരിച്ച്, അവരുടെ ഭാവങ്ങൾക്കനുസരിച്ച്, അവരുടെ മനോഭാവങ്ങൾക്കനുസരിച്ച് ആണ് എൻ്റെ സന്തോഷവും സമാധാനവും ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ സമാധാനത്തിൻ്റെ ചാവി ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, നിങ്ങളൊന്ന് തുറക്കുമോ, എനിക്കൊന്ന് സന്തോഷിക്കാനാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, ഹാവോ സമാധാനമായി. കാരണം അയാൾ വന്ന് തുറന്നു തരണം, നല്ല നമ്മൾ സമാധാനിക്കും. അപ്പോൾ ഇപ്പുറത്തെ ആൾ വന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കേട്ടാന്ന് പറയുമ്പോൾ അതുവരെ ഇങ്ങനെ ഇരുളാർന്നിരുന്നിരുന്ന മനസ്സ് ഉടനെ പ്രസന്നമാവും. ഇങ്ങനെ ഈ 10-25 മനുഷ്യന്മാരിലാണോ നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചാവി നമ്മൾ കൊടുത്തേൽപ്പിക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുക? നമ്മുടെ സ്വമ്മിൻ്റെ തന്ത്രത്തിനനുസരിച്ച് എന്നാണോ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് അന്നല്ലേ നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ്, അവനവൻ്റെ സ്വമ്മിൻ്റെ ആത്മാവിൻ്റെ കരുവിൻ്റെ തന്ത്രത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവനാരോ അവർക്ക് പറയുന്ന പേരാണ് സ്വതന്ത്രർ. അതാർക്കാ കഴിയുക? എന്നെ സ്നേഹിക്കുന്നവനായിട്ടും എന്നെ വിഷമിപ്പിക്കുന്നവനായിട്ടും ഈ പ്രകൃതിയായിട്ടും ആകാശമായിട്ടും എല്ലാമായിരിക്കുന്നത് ആ ഒരു ആത്മസ്വരൂപമാണ്, അറിവാണ്, ഊർജ്ജസ്വരൂപം മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴേ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന 5-10 ആളുകൾ നമ്മളെ സ്നേഹിച്ചതിന് ശേഷം ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങാമെന്നൊരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തൊരാൾക്ക് അവനെ സ്നേഹിക്കാൻ പറ്റില്ല. അവിടെയാണ്
വളരെ സങ്കുചിതമായി മനുഷ്യ കേന്ദ്രീകൃതമായി മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ബോധത്തെ അതിൽ നിന്ന് നിവർത്തിച്ചിട്ട് പ്രകൃതിയെ പ്രകൃതിയിലേക്ക് മറ്റ് സഹജീവികളിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആ ചാവി നമ്മൾ വെക്കണം. ഓക്കെ, ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതും അതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ ഉടനെ തൂത്ത് കളയണം. അവിടെ ഒരു നിമിഷം വയ്ക്കരുത്. മറ്റേ കുഞ്ഞുണ്ണിമാഷ് പറയുന്ന പോലെ ഒരു ചൂലോപനിഷത്തെ എപ്പോഴും നമ്മൾ കയ്യിൽ വെച്ചേക്കണം. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി, ഓക്കെ പെരുമാറി നമുക്ക് വേദനിച്ചു, ഓക്കെ ഉടനെ തൂത്ത് കളഞ്ഞേക്കണം. ചൂലെടുത്തിട്ട് നമ്മുടെ സ്വമ്മിൻ്റെ സ്വാസ്ഥ്യത്തെ സ്പർശിക്കുന്ന വാക്കോ ചിന്തയോ പ്രവൃത്തിയോ ഒരാൾ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥരായാൽ അസ്വസ്ഥത ഉണ്ടാവും. ആ നിമിഷം ചൂലോണ്ട് ഒരൊറ്റടി അതിന് പുറത്താക്കുക, എന്നിട്ട് നേരെ തിരിയണം അപ്പുറത്തേക്ക്. ഇഷ്ടം പോലെ ലോകമുണ്ട്, അത് വെച്ചോണ്ടിരിക്കരുത്. അതുമായിട്ട് ആള് പൊക്കോട്ടെ എന്ന് പറയണം. എന്നിട്ട് നല്ല കാഴ്ചകൾ, നല്ല സിനിമകൾ, നല്ല സംഗീതങ്ങൾ, നല്ല പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ചൂലെടുത്തിട്ട് നേരെ അതിനടിച്ചിട്ട് അകത്താക്കണം. ഇതാണ് ചൂലോപനിഷത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സ്വമ്മിന് സ്വാസ്ഥ്യം കെടുത്തുന്ന എന്തുള്ളിൽ വന്നാലും അതിലിത്തിരി സമയം അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഉടനെ ചൂലോണ്ട് അടിച്ച് പുറത്താക്കാനും, പുറത്താക്കി ഉടനെ തന്നെ പുറത്തുകാരെ പുറത്താക്കി നിർത്താൻ പാടില്ല, ഉടനെ തന്നെ വേറെ ആളെ കയറ്റണം. അവിടെ നമുക്ക് വെളിച്ചം തരുന്ന, നമുക്ക് സ്വാസ്ഥ്യം തരുന്ന, നമുക്ക് ഊർജം തരുന്ന എന്തിനെങ്കിലുമൊക്കെ ഉടനെ അടിച്ച് അകത്താക്കാനും പഠിക്കണം. ഇന്ന് സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഞാൻ കണ്ടിരുന്ന പോലെ ഇങ്ങനെ ഈ പൂച്ചയും ഈ കാരമടയിലുള്ള ആകാശവും ഈ പാറയും ഈ മുറിയും ഇത്ര മതി നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ വരും, അതൊക്കെ വന്നു പോകുന്നതാണ്. അപ്പം നമ്മൾ സമ്പന്നരാണെന്ന് തിരിച്ചറിയും. നമ്മൾ ദരിദ്രരായിട്ടിരിക്കുന്നത് കുറച്ച് മനുഷ്യരായിട്ട് മാത്രം ചേർന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ ജീവിക്കുന്നവരായതുകൊണ്ടാണ്. ആ ചങ്ങലയാണ് പൊട്ടിച്ചെറിയേണ്ടത്. മനുഷ്യർ വേണ്ടാന്നല്ല, മനുഷ്യർ മാത്രം പോരാ. ആ മനുഷ്യ കേന്ദ്രീകൃതമായ ലോകത്തിലേക്ക് മറ്റ് പ്രപഞ്ച കേന്ദ്രീകൃതമായ ഒരു ലോകത്തെ കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട്. അതും കൂടി ചെയ്യുമ്പോഴാണ് നമുക്കൊരു വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും, മനുഷ്യർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. വെളിച്ചമില്ലാത്ത ഒരാൾ ആർക്കും സ്നേഹിക്കാൻ തോന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോളും. സന്തോഷമുള്ള ഒരു മനുഷ്യരെ മാത്രമേ മനുഷ്യർക്ക് കുറച്ച് സ്നേഹിക്കാൻ പറ്റും, മറ്റേതൊരു തരം ഭാരമായിട്ട് മാറും കുറച്ച് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഈ സ്നേഹം തേടുന്ന മനസ്സ് ഉപേക്ഷിക്കണം, എന്നിട്ട് സ്നേഹമായിരിക്കാനുള്ള വഴി തേടണം. അപ്പോൾ നമ്മളൊരു സ്നേഹമായിരിക്കാനുള്ള വഴി തേടി നമ്മുടെ ഉള്ളിലൊരു ഒരു നിറവ്, ഒരു ഒഴിവ്. ഇപ്പം SP യുടെ എന്താണ് നമുക്ക് എന്ത് ചെയ്തു എന്നിട്ടാണ് SP നമ്മളെ വന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്ക് SP എന്ന് ഓർക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ വന്ന് സ്നേഹിക്കുന്ന പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ ചിത്രം കണ്ടതുകൊണ്ടാണ്. മുമ്പ് ആ ഫ്ലൂട്ട് വായിക്കുന്ന ആ മനുഷ്യന് തെറ്റുപറ്റിയിട്ട് അയാളുടെ കരിയർ മൊത്തം തകർന്ന് തരിപ്പണായി പോകും. അത്രയും ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢായിട്ടുള്ളൊരു സദസ്സാണ്. ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ട്, അല്ലാണ്ട് അവരെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടല്ല, അത് നമ്മളെങ്ങനെയാണല്ലോ ചെയ്യുക, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ കാത്തിരിക്കും, അത് ചൂണ്ടിക്കാണിച്ച് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അതല്ല ചെയ്തത്. ആ ഒരുപാട് ഫ്ലൂട്ടുകളിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പ്രയാസമാണ്. ഞാൻ ഈ പാടിയ പാട്ടിന് എത്ര ടേക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് നേരെ ചൊവ്വേ പാടാൻ പറ്റിയത്, അതൊന്നുകൂടി ഒന്ന് പാടാമെന്നൊക്കെ പറഞ്ഞ് പാടിച്ച് അതേ നോട്ട്സ് പിന്നെ വായിപ്പിച്ച് അത് അതിമനോഹരമായിട്ട് വായിക്കുകയും എല്ലാവരും കൈയടിക്കുകയും ചെയ്ത് പാതാളത്തിലേക്ക് പോയ മനുഷ്യനെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന്, ആകാശത്തിൽ കൊണ്ടുവന്ന് നിർത്തി കടന്നുപോയ SP യുടെ ജീവിതത്തെ കേട്ടപ്പോൾ എനിക്ക് എന്നോട് സ്നേഹം തോന്നുക. ആളെന്നെ വന്ന് സ്നേഹിച്ചിട്ടില്ല, എന്തോ അതുപോലെ അല്ലാത്തൊരു സ്നേഹം നമുക്ക് തോന്നി. ഇതുപോലെയുള്ള മനുഷ്യരെ, ഗുരുനിത്യ ആയിക്കോട്ടെ, രമണ മഹർഷി ആയിക്കോട്ടെ, എല്ലാവരുടെയും കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നവർ ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ? അവരവരെ സ്നേഹിച്ചു. അവർ സ്വയം സ്നേഹമായി ഇരുന്നു എന്നതുകൊണ്ടാണ് അവരോട് നമുക്ക് ആകർഷണം തോന്നുന്നത്. അതുകൊണ്ട് SP നമ്മൾ വന്നിട്ട് സ്നേഹം പകർന്നു തന്നിട്ടൊന്നുമില്ല, ആരും തന്നിട്ടില്ല. രമണ മഹർഷി നമ്മൾ വന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? ഗുരുനിത്യ പിന്നെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ നാരായണ ഗുരു, നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാരായണ ഗുരു നമ്മളെ വന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാന്നിധ്യമാണ് നാരായണ ഗുരുവിൻ്റെ. എന്തിന്?
നാരായണഗുരു എന്നെ വന്നിട്ട് എന്തെങ്കിലും എനിക്ക് ചായ വാങ്ങിച്ചു തന്നിട്ടില്ല, എൻ്റെ മോനെയെന്ന് വിളിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ സങ്കടം കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? നാരായണഗുരു 100% ആ ഒരു അറിവിൻ്റെ നിറവിൽ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അറിവിൻ്റെ നിറവിൽ അല്ലെങ്കിൽ അറിവിൻ്റെ ഒഴിവിൽ ഒരാളായിരിക്കുമ്പോൾ ആ സ്മരണ തന്നെ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അനുഭവിപ്പിക്കും. അല്ലാതെ സ്നേഹിക്കണ്ട, സ്നേഹിക്കപ്പെടുകയും വേണ്ട. നമ്മൾ വെറുതെ രമണ മഹർഷിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കും വെറുതെ. യു ജി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ഫിലോസഫീനെ എതിർക്കുന്ന എല്ലാവരെയും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ രമണ മഹർഷിയെ കണ്ടിട്ടുണ്ട്, എല്ലാ ജിദ്ദു കൃഷ്ണമൂർത്തിയെ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും കണ്ടിട്ടുള്ള ആളാണ് യു ജി കൃഷ്ണമൂർത്തി. അദ്ദേഹം ഈ ഫിലോസഫിക്ക് മുഴുവൻ എതിരാണ്, വേസ്റ്റാണെന്നാണ് പറയുക. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോയ സമയത്ത് ഒരാൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിന്, വെറും സാന്നിധ്യത്തിന് മറ്റുള്ളവർക്ക് പ്രശാന്തി പകർന്നു കൊടുക്കാൻ കഴിയുമോ? അദ്ദേഹം അപ്പം തെറി വിളിക്കും, പച്ച തെറിയാ പറയുക. അപ്പം അദ്ദേഹം നോ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ ഒരു വലിയ ബിസിനസ്മാൻ അയാളെ കാണാൻ പോയി. അയാളെ കാണാൻ പോയപ്പോൾ അയാളുടെ മേശപ്പുറത്ത് രമണ മഹർഷിയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നു. അപ്പോൾ ഈ യു ജി കൃഷ്ണമൂർത്തിക്ക് ആകെ വണ്ടറായി. ഇത് കാരണം ഈ ആൾ, ഈ ബിസിനസ്മാൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. മാത്രമല്ല ഈ സ്പിരിച്വലായിട്ടുള്ള എല്ലാറ്റിനോടും പുള്ളിക്ക് ഒരു താല്പര്യമില്ല, കാരണം വെറും ബിസിനസ്സിൽ മാത്രമേ താല്പര്യമുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ ഈ രമണ മഹർഷിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് എന്തിനാണ് എന്നൊരു പിടി കിട്ടില്ല. അപ്പോൾ യു ജി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഫോട്ടോ എന്തിനവിടെ വെച്ചിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാരാണെന്ന് എനിക്കറിയില്ല, ആൾക്കറിയില്ല അതാരാണെന്ന്. എനിക്കൊരു ദിവസം യാദൃശ്ചികമായിട്ടൊരു ഫോട്ടോ കിട്ടി. ഫോട്ടോ കിട്ടി, അതിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി. വെറുതെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വല്ലാത്ത സമാധാനം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചു. ഇത് ആരാള് എന്ന് ചോദിച്ചു യുജിയോട്. അപ്പോൾ യുജി പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യയിലുള്ള, സൗത്ത് ഇന്ത്യയിലുള്ള ഇങ്ങനെ ഒരു ഒരു രമണ മഹർഷി എന്ന് പറയുന്ന ഒരു യോഗിയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് യുജി പറയാം, അങ്ങനെ ചില മനുഷ്യർക്ക് സാന്നിധ്യം കൊണ്ട് വെളിച്ചം പകരാൻ കഴിയുമെന്ന്. ഇത്തരം സാന്നിധ്യം, സ്പിരിച്വാലിറ്റി, ഇതിനെ കംപ്ലീറ്റ് നെഗേറ്റ് ചെയ്യുന്ന, എല്ലാറ്റിനെ എതിർക്കുന്ന യുജിക്ക് അത് പറയേണ്ടി വന്നു. ആ ലെവലിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ എവിടെയോ സ്വിറ്റ്സർലൻഡിൽ പണം മാത്രം ഉണ്ടാക്കിയാൽ മതി, കച്ചവടം മാത്രം ജീവിതം വൃതാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യന് എവിടുന്നോ കിട്ടിയ, എന്നാൽ എന്താ രമണ മഹർഷിയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ ഫോട്ടോയിൽ, ഒരു ഒരു എന്താ പറയുക, നമ്മളീ പറയണ പിന്നീന്ന് വെളിച്ചം കിട്ടുന്ന ഫോട്ടോ പോലെയുള്ള ഒരു ഒരു നമ്മൾ സോ കോൾഡ് ഗുരുക്കന്മാരുടെ ഒരു ഭാവമല്ല. ഇങ്ങനെ ഇരിക്കും ഒരു ഭാവം പിടിച്ചൊരു മനുഷ്യൻ. പക്ഷേ ആ മുഖത്തേക്ക് നമ്മളൊന്ന് വെറുതെ നോക്കിയാൽ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു വെളിച്ചം വന്നെന്നറിയും. അറിയാതെ വല്ലാത്ത ഒരു മാസ്മരികത, വണ്ടറാണ്. അതെവിടെ നിന്നുണ്ടാവുന്നു? അദ്ദേഹം അദ്ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്നു, അത്രമാത്രം മൂല്യവത്തായി ഇരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അദ്ദേഹത്തിനോട് സ്നേഹം തോന്നുന്നു. അപ്പം നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മളോട് ആർക്കും സ്നേഹം തോന്നുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാണ്. മറ്റുള്ളവർക്ക് സ്നേഹം തോന്നാത്ത രീതിയിലുള്ള ഒരു ഇരുട്ട് നമ്മളിൽ കിടപ്പുണ്ട്. അത് തിരുത്തപ്പെടണം. അത് തിരുത്തപ്പെട്ടാലുണ്ടാവുന്ന ഗുണം എന്താണ്? നമ്മളെ ഇനിയൊരാൾ സ്നേഹിച്ചില്ല എന്ന് വരും. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുമോ? എല്ലാവരും സ്നേഹിക്കൊന്നുമില്ല. പക്ഷേ എല്ലാവരും സ്നേഹിച്ചില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതാണ് അതിൻ്റെ റിസൾട്ട്. അതാണ് മനസ്സിലാക്കണം. അപ്പം എന്നാൽ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ, അപ്പം പിന്നെ എല്ലാവരും സ്നേഹിക്കൂലോ? അങ്ങനെയല്ല. അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൻ്റെ ചാവി, നമ്മുടെ സ്വാസ്ഥ്യത്തിൻ്റെ ചാവി, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചാവി നമ്മുടെ കയ്യിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിൽ വെളിച്ചായിട്ടിരിക്കുക, നമ്മൾ വഴി കണ്ടെത്താൻ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഒരാൾക്കൊരു സ്വാസ്ഥ്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ, അവരവരിൽ സ്വാസ്ഥ്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ പല മനുഷ്യർക്കും നമ്മളെ ഇങ്ങോട്ടേക്ക് ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങും, നമ്മളെ അടുത്ത് വെറുതെ വന്നിരിക്കാൻ തുടങ്ങും, നമ്മളോട് വെറുതെ വർത്തമാനം പറയാൻ തുടങ്ങും, കുറേ മനുഷ്യർ നമ്മളെ തെറി വിളിക്കാനും തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു വേണ്ട എല്ലാവരും നന്നായിട്ട് പെരുമാറും. പക്ഷേ ഈ തെറി വിളിക്കുന്നവരെ ചെറിയ അസ്വസ്ഥതയൊക്കെ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും
കുറച്ച് അവർ നമ്മളെ ബാധിക്കില്ല, അതൊരു ബാധയാവില്ല. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ആൾ പിന്നെ വിലപിക്കില്ല. കാരണം ആ വ്യക്തി ആ ആളെ സ്നേഹിക്കാനും ആ ആളെ സ്വയം മനസ്സിലാക്കാനും തുടങ്ങിയവരാണ്. അപ്പൊ വേദനിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനിക്കും, നിൽക്കില്ല വേദന. ഒരാൾ വന്ന് ഒരൊറ്റ തെറി പറഞ്ഞാൽ പെട്ടെന്ന് ഷോക്കാവും, വിഷമമൊക്കെ വരും. പക്ഷേ ആ ആളങ്ങ് പോയി, രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഷൂ ഒന്ന് പോയിട്ടുണ്ട്. കാരണം എന്താ, നമ്മൾ തയ്യാറല്ല. ആള് നമ്മുടെ നെഞ്ചിൽ കൊണ്ടുവന്നിട്ട കാലുഷ്യത്തെ താങ്ങിയിരിക്കാൻ വെളിച്ചമുള്ള ഒരാളും തയ്യാറല്ല. ആള് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരൊറ്റ ചിരിച്ച് അടുത്തയിലേക്ക് തിരിയും. അവിടെ ഉണ്ട് ഇഷ്ടം പോലെ സാധ്യത. വെളിച്ചമുള്ള ആൾക്ക്, വെളിച്ചമുള്ള ആൾ തനിക്ക് ചുറ്റും തൃപ്തിയോടെ ഇരിക്കാനുള്ള അനന്തമായ സാധ്യതകളെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് ഇരിക്കുക. അവനവനിൽ നിറയുക എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചിലേക്ക് നോക്കിയിട്ട് എവിടെയോ നിറയിലല്ല. അവൻ്റെ മുമ്പിൽ നല്ല സൂര്യോദയങ്ങളും അസ്തമയങ്ങളും പക്ഷികളും പൂച്ചകളും കാടും മലയും ആശയങ്ങളും സങ്കല്പങ്ങളും ധാരണകളും ലോകോത്തരരായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ഗുരുക്കന്മാരുടെ വെളിച്ചത്തിൽ നിറഞ്ഞുപോയ ആയിരക്കണക്കിന് ഗുരു സാന്നിധ്യങ്ങളുടെ സ്മരണകൾ. വെറുതെ നാരായണ ഗുരുവിനെ ഓർത്താൽ മതി, ബുദ്ധനെ ഓർത്താൽ മതി, ജീസസിനെ ഓർത്താൽ മതി, ലാവോത്സുണ്ട്, റൂമിയുണ്ട്, അല്ലാമ ഇക്ബാലുണ്ട്, രമണ മഹർഷിയുണ്ട്, അക്ക മഹാദേവിയുണ്ട്, മീരയുണ്ട്, ആകാശമുണ്ട്, നായയുണ്ട്, പൂച്ചയുണ്ട്, എത്ര ലോകങ്ങളുണ്ട്. സംഗീതം ഈ എസ് പി തന്നെ 40,000 പാട്ട് പാടിയിരിക്കുന്നു. എത്ര 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 സംഗീത ധാരകളുണ്ട്, എത്ര സാഹിത്യധാരകളുണ്ട്, എത്ര സിനിമകളുണ്ട്, എത്ര ചിത്രങ്ങളുണ്ട്. ഇത്രയും വലിയൊരു മഹാപ്രപഞ്ചം നമ്മളെ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും തയ്യാറായി നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ നൃത്തം ചെയ്തിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ എൻ്റെ ജീവിതം നിരർത്ഥകമായി പോയി, എന്തൊരു ഇരുട്ട് നിറഞ്ഞ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരാൾ കരയുന്നുണ്ടെങ്കിൽ ആളിവിടെ ജീവിക്കാതിരിക്കുക എന്നല്ലേ എന്ന് ഗുരു നിത്യ പറയാറുണ്ട്. ഒരാൾ വന്നിട്ട് നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, നമുക്ക് അന്നം തരാതിരിക്കുക, പട്ടിണിക്കിടുക, തീർച്ചയായിട്ടും പരിഹാരം തേടണം. പക്ഷെ അതിൽ തന്നെ മുങ്ങിക്കിടന്ന് കരയലല്ല പരിഹാരം. ചങ്ങല പൊട്ടിച്ച് പുറത്തു വരണം. അത് ചങ്ങല പൊട്ടിച്ച് പുറത്തു വരേണ്ടത് മനസ്സിൽ നിന്നാണ് ആദ്യം വരേണ്ടത്. ആ ധീരത, ധീരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ പോയി തല്ലലല്ല ധീരത, ധീയിൽ രമിക്കലാണ്. നമ്മുടെ ബോധത്തിൽ രമിക്കുക, അവനവനിൽ സന്തോഷിക്കുക, അതാണ് ധീരനാവുക എന്ന് പറഞ്ഞ. ധീരനായി അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞ് ധീരനായി സത് അസത് ഇതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അവിടെ ധീരനാവണമെന്നാ ഗുരു പറയുന്നത്. ധീരനാവണം എന്ന് പറഞ്ഞ് പടച്ചട്ട എടുത്തിട്ട് ഇനി ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി കാണിച്ചുതരാന്ന് പറയണമെന്നല്ല, ഇനി ഞാൻ സ്വതന്ത്രനായിട്ട് ജീവിച്ച് അടങ്ങൂ എന്ന് പറയണമെന്നല്ല, ആരെയും തോൽപ്പിക്കാനല്ല. ബോധത്തിൻ്റെ, പ്രജ്ഞയുടെ സ്വച്ഛശാന്തമായ ആ ഭാവത്തിൽ രമിക്കാൻ, അഭിരമിക്കാൻ, വിലയിക്കാൻ, അനായാസതയോടെ മൃദുവായിട്ട് അതിനോട് ചേർന്നിരിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ആ ബോധത്തിന് പറയുന്ന പേരാണ് ധീരത എന്ന്. അവർ ധീരരാണ്. അങ്ങനെയുള്ള ധീരന്മാരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ സാധകന്മാരാവുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യർ മാത്രമാണ് ലോകമെന്ന് പറയുന്ന ആ ഒരു സങ്കുചിതമായ വലയത്തെ ഭേദിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് സമാനമായ ഗ്രന്ഥങ്ങൾ എപ്പോഴും മനുഷ്യരെ കുറിച്ച് അധികം പറയാതിരുന്നത്. അവരറിവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും കാരണം അവർ ചിന്തിച്ചത് അങ്ങനെയാണ്. അവർക്ക് വിഷയം മനുഷ്യരായിരുന്നില്ല.
ഞാനീ സാമൂഹികമായ പശ്ചാത്തലത്തിൽ വെച്ചിട്ടല്ല കേട്ടോ ഇതിനെ പറയുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് നമുക്കവിടെ ഇപ്പോൾ നാരായണഗുരുവൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നാരായണഗുരുവിൻ്റെ പ്രാധാന്യം അദ്ദേഹം മനുഷ്യരെ കൂടി അഡ്രസ്സ് ചെയ്തു എന്നാണ്. മനുഷ്യരെ അഡ്രസ്സ് ചെയ്തു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നാരായണഗുരുവിൻ്റെ ദർശനം പ്രപഞ്ചത്തെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അറിവിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ദർശനമാല എടുത്താലും ഏത് കൃതി എടുത്തു കഴിഞ്ഞാലും 99% പ്രപഞ്ചം തന്നെയാണ്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ഗതി എവിടുന്ന് കിട്ടുക? ഗതി കിട്ടുന്നത് ആരെങ്കിലും നമ്മളൊന്ന് സ്നേഹിച്ചിട്ടാ അല്ല. ഗതി വെറും നാഥഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഗുരു, നാട്ടുകാർ മുഴുവൻ എന്നെ സ്നേഹിക്കണേ എന്നിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല. നാദഭൂമിയിൽ അമരണം എങ്കിലേ ഗതി കിട്ടുള്ളൂ. ഗതി കിട്ടാനുള്ള വഴി, ഗുരു തന്നെ പറയുന്നത് എന്താണ് ഗതി കിട്ടാനുള്ള? ഗതി റും നാദഭൂമിയിൽ അമർന്ന്. നമ്മുടെ ബോധത്തിലൊരു നാദഭൂമികയുണ്ട്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബോധത്തിലെ നാദഭൂമിയിൽ അമരാൻ എങ്ങനെ കഴിയാം? നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് അതിനുള്ള ഉപാധിയായിട്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന കോടാനുകോടി പ്രപഞ്ചങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, ബാഹ്യമായും ആന്തരികമായുമുണ്ട്. അതിൽ നമുക്ക് ചേർന്ന ലോകങ്ങളെ കണ്ടെത്തിയിട്ട് നമ്മുടെ ബോധത്തെ അതിൽ നിരന്തരം ധ്യാനാത്മകമാക്കുക എന്ന് പറയുന്ന ഒരു പരിശീലനത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ് നാദഭൂമികയിൽ നമുക്ക് അമരാൻ കഴിയുക. അങ്ങനെ നമ്മുടെ ബോധത്തിൻ്റെ നാദഭൂമികയിൽ വിലയിച്ച് ആ ഒരു സമാധാനത്തിൻ്റെയും സ്വാസ്ഥ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്തിൽ അഭിരമിക്കുമ്പോഴാണ് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ആ അവസ്ഥ ഉണ്ടാവുള്ളൂ കുറച്ചെങ്കിലും. ഇപ്പോൾ ഗുരു പറയാൻ ശ്രമിക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ് സൈലൻസ് ഒക്കെ നമുക്ക് വിടാം. ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇരുൾ നിറഞ്ഞ മാനസികാവസ്ഥകൾ, നമ്മുടെ വിഷാദങ്ങൾ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, എൻ്റെ ജീവിതം ഇതാ അവസാനിച്ചു എന്ന് കരഞ്ഞു വിളിക്കുന്ന ഒരാ ഏതെങ്കിലും നിമിഷം അങ്ങനെ കരയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മടുത്തു ജീവിതം എന്ന് പറയാത്ത ഒരാളും ഉണ്ടാവില്ല. ഞാനും പറയാറുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് വളരെ നൈമിഷികമായൊരു പറച്ചിലായി മാറ്റുകയാണ്, ഉടനെ ചവിട്ടി പുറത്താക്കാനും നമുക്ക് കഴിയണം. അതിൽ അഭിരമിക്കരുത്. ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളുടെ പിന്നാലെ മാത്രം ഓർമ്മകളെ കൊണ്ടുപോകുന്ന ഒരു ബോധത്തിൻ്റെ സ്വാഭാവികമായ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടേണ്ടതുണ്ട്. എത്ര ഇരുട്ട്, എത്ര അസ്വസ്ഥതകൾ, എത്ര ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമുക്ക് വെളിച്ചം തരുന്ന, വെളിച്ചം തേടുന്ന അനന്തമായ സാധ്യതകൾ വേറെ നമ്മുടെ ബോധത്തിൽ കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കാനും ആ സാധ്യതകളെ ബോധത്തിൽ നിന്ന് ഉണർത്തിയെടുത്ത് ഈ ഒരു കുഞ്ഞു ഇരുട്ടിൻ്റെ ലോകത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി അതിലേക്ക് ഉണർന്ന് തെളിഞ്ഞ് സഞ്ചരിക്കാനുമുള്ള ധീരത നമുക്കുണ്ടാവണം. അതുണ്ടാവാത്തിടത്തോളം കാലം ഒരു ധ്യാനിച്ചിട്ടും കാര്യമില്ല, എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എന്ത് ആത്മവിശ്വാസം പഠിച്ചിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. മനുഷ്യനിൽ സ്നേഹം തേടുന്ന മനസ്സിനെ ഉപേക്ഷിക്കണം. മനുഷ്യനിൽ നിന്ന് സ്നേഹം വേണ്ട എന്നല്ല പറയുന്നത്, മനുഷ്യരെ സ്നേഹിക്കണ്ട എന്നോ
മനുഷ്യരാൽ സ്നേഹിക്കപ്പെടണ്ട എന്നോ അല്ല പറയുന്നത്, മനുഷ്യരിൽ നിന്ന് സ്നേഹം തേടുന്ന മനസ്സിനെ ഉപേക്ഷിച്ചിട്ട് സ്നേഹം തേടുന്ന മനസ്സിലേക്ക് നാം വളരണം. സ്നേഹം നമുക്ക് വേണം, അതിൽ സംശയമൊന്നുമില്ല. കാരണം സ്നേഹമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യരിൽ നിന്ന് സ്നേഹം കിട്ടിയാലേ ജീവിക്കുമെന്ന് തീരുമാനിക്കുന്ന മനസ്സിൽ നിന്ന് മുക്തി കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സ്നേഹാനുഭവം ഉണ്ടാവില്ല. മറ്റതൊക്കെ നമ്മളെ വീണ്ടും അടുത്ത ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മനുഷ്യരെ സ്നേഹിക്കണ്ട എന്നോ മനുഷ്യരാൾ സ്നേഹിക്കപ്പെടണ്ട എന്നോ അല്ല പറയുന്നത്. ഉറപ്പായിട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നവരാണ്, മനുഷ്യരാൾ സ്നേഹിക്കപ്പെടുന്നവരുമാണ്. പക്ഷേ സ്നേഹം തേടുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ അന്വേഷണം എന്ന് നമ്മൾ അറിയണം. നമ്മൾ മനുഷ്യരുടെ സ്നേഹം തേടുന്നില്ല, നമ്മൾ തേടുന്നത് സ്നേഹത്തെയാണ്. അത് മനുഷ്യരിലും കൂടി ഉണ്ട് എന്നേ ഉള്ളൂ. ഇനി നമ്മൾ തേടുന്നത് അപ്പുറത്തിരിക്കുന്ന മനുഷ്യരുടെ സ്നേഹത്തെയുമല്ല, അപ്പുറത്തിരിക്കുന്ന ഒന്നിൻ്റെയും സ്നേഹത്തെയുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോഴാണ്. ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ സ്നേഹത്തോടുകൂടി അവർ നമ്മളുടെ കൈ പിടിച്ചിട്ട് സ്നേഹത്തോടെ അടുത്തിരുന്നാൽ അയാളിലേക്ക് കണ്ണുവീഴ്ച നോക്കുകയല്ല ചെയ്യുക. ആ സ്നേഹത്തോടെ ഒരാൾ നമ്മളെ സ്പർശിച്ചാൽ ഉടൻ നമ്മുടെ കണ്ണടഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? ആ നിമിഷം നമ്മൾ നമ്മിലെ സ്നേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പം എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ തേടുന്നത്? ആ ആളുടെ സ്നേഹത്തെയായിരുന്നോ? ഒരിക്കലുമല്ല. ആ ആൾ എന്നെ വന്ന് തൊട്ടപ്പോൾ ഞാൻ എന്നിലെ സ്നേഹത്തെ തൊടുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ എല്ലാ അന്വേഷണങ്ങളും നമ്മളിലെ സ്നേഹത്തെ, നമ്മളിലെ സ്വാതന്ത്ര്യത്തെ സ്പർശിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് മനുഷ്യന്മാർ തൊട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആര് പറഞ്ഞു? ഇന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്ത് ഇങ്ങനെ മിന്നി മറയുന്ന അനേകം വർണ്ണങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ആകാശം എന്നെ വന്നിട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ആ എൻ്റെ കണ്ണ് പോയി ആ വർണ്ണ വൈവിധ്യങ്ങളിൽ സ്പർശിച്ചപ്പോൾ എനിക്ക് എന്നെ തൊട്ടതുപോലെ തോന്നി. ഉടനെ എൻ്റെ കണ്ണടഞ്ഞു പോയി. കണ്ണടഞ്ഞിട്ട് ഞാൻ കണ്ണുറ നോക്കുമ്പോൾ പൂച്ചകൾ മൂന്നെണ്ണം താഴെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര കളി. അവർ തമ്മിൽ സ്നേഹിക്കാണ്, അവരെന്നെ കാണുന്നൊന്നുമില്ല. അവർ തമ്മിൽ ഇങ്ങനെ കൊത്തി മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടി ഇരട്ടിച്ചു. അവരെന്നെ വന്ന് തലോടിയിട്ടില്ല. അവരുടെ കളി കണ്ടപ്പോൾ വീണ്ടും എനിക്ക് കുറച്ചും കൂടി ആഴത്തിൽ എന്നെ തൊട്ടതുപോലെ തോന്നി. അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇവിടെ വന്നിരുന്ന് ജസ്രാജിൻ്റെ മ്യൂസിക് കിട്ടും. ജസ്രാജിൻ്റെ മാസ്റ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ട് മറ്റേ ഇന്ത്യ ടുഡേ ഇറക്കിയിട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. അതിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഗവിസ്താരം അത് കേട്ടിരുന്നു. ഉടനെ വീണ്ടും എനിക്ക് എന്നെ കുറച്ചും കൂടി ആഴത്തിൽ തൊടാൻ കഴിഞ്ഞു. ഈ ആകാശവും എന്നെ വന്ന് സ്നേഹിച്ചിട്ടില്ല, ഈ പൂച്ചകളും എന്നെ വന്ന് സ്നേഹിച്ചിട്ടില്ല, ജസ്രാജും എന്നെ വന്ന് സ്നേഹിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും സമയം 5 മണി മുതൽ ഈ സമയം വരെ പരിപൂർണമായും സ്നേഹം അനുഭവിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര സാധ്യതകൾ അപ്പുറത്തുണ്ട്. അപ്പം നമ്മളിൽ ഉള്ള സ്നേഹത്തെ നമുക്ക് തന്നെ ഉണർന്ന് സ്പർശിക്കാൻ വേണ്ടി അന്വേഷണം നടത്തുന്നവരാണ് നമ്മൾ. അതിന് ചില ബാഹ്യോപാധികൾ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും യാതൊരു കരുവിൽ നിന്നാണോ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഉണ്ടായി വന്നത്, അത് പുറത്തേക്ക് ഇങ്ങനെ തുറന്നു വെച്ച് അതിലൂടെ അനേകം തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗിച്ച് ഞാൻ എന്നെ തൊടാൻ ശ്രമിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ തൊടുമ്പോൾ, അങ്ങനെ നമ്മൾ നമ്മൾ ആഴത്തിൽ നമ്മളെ തൊട്ടു എന്ന് കരുതുക, അങ്ങനെ നമ്മൾ നമ്മളെ തൊട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അടിമുടി നിറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ നമുക്കൊന്നും വേണ്ട,
ധന്യമായ ഒരു നിർവൃതിയിൽ നമ്മൾ അങ്ങനെ ഇരിക്കും. നമ്മളൊരിക്കലും സൂര്യാസ്തമയത്തിലേക്കോ സൂര്യോദയത്തിലേക്കോ മുഴുവൻ സമയം കണ്ണും തുറന്നുകൊണ്ടിരിക്കാറില്ല. കുറേ സമയം കഴിയുമ്പോൾ അറിയാതെ നമ്മൾ ശരീരത്തിൻ്റെ അടിമുതൽ മുടി വരെ ഇങ്ങനെ അരിച്ചെന്തോ കയറുന്നതുപോലെ തോന്നും. പൂർണ്ണമായിട്ടിരിക്കുകയാണെങ്കിൽ അവസാനം നമ്മളങ്ങ് കണ്ണടഞ്ഞു പോകും, ശാന്തമായിട്ട് അവിടെ ഇരിക്കും. എവിടെയും സ്നേഹം അന്വേഷിക്കുന്നില്ല, ആരും നമ്മളെ വന്ന് സ്നേഹിക്കണമെന്നില്ല, അസ്തമയവും വേണമെന്നില്ല, പൂച്ചയും വേണമെന്നില്ല, ജസ്രാജും വേണമെന്നില്ല, സംഗീതവും വേണമെന്നില്ല, ഇതൊക്കെ വേണമെന്നില്ലാണ്ടാവും നമുക്ക്. ആ ഉള്ളിൽ ആ അനുഭവമായ ആ ഒരു ലോകത്ത് അങ്ങനെ വെറുതെ ഇരുന്നാൽ മതി എന്ന് നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ നമുക്ക് അത് വേണമെന്നില്ല, ഇത് വേണമെന്നില്ല, അതാണ് സത്യമെന്നില്ല, ഇതാണ് സത്യമെന്നില്ല, എന്തും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, കാരണം ഞാൻ എന്നിൽ സ്വസ്ഥനാണ്. അപ്പം ഈ അടി മുതൽ മുടി വരെ സമ്പൂർണമായിട്ടും ഇങ്ങനെ കാലെന്നോ തലയെന്നോ ഒന്നുമില്ലാതെ ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഊർജ പ്രവാഹമായിട്ട്, സൗമ്യശാന്തമായ ഊർജ പ്രവാഹം, അല്ലാതെ ഇങ്ങനെ നമ്മൾ ഈ യോഗാനുഭൂതി എന്ന് പറയുന്ന ആ രീതിയിലൊന്നും എടുക്കുകയേ ചെയ്യരുത്. ഒരു ഒരു അയവാർന്ന ഒരു ഒരു സാന്നിധ്യം, ഒരു സമാധാന സാന്നിധ്യത്തിൽ നമ്മളിങ്ങനെ ഇരുന്നു പോവാറുണ്ട്. അടിമുടി അറ്റ് അടിതൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുല്യബോധമാകും ജഡമറിവീല അത് ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം. അടിമുടി അറ്റ് അയാൾ എന്നെ സ്നേഹിക്കണം, ഇയാൾ എന്നെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹം കിട്ടണം, എനിക്ക് സ്നേഹം കിട്ടിയില്ല, അങ്ങനെ കിട്ടിയാലേ സ്നേഹമാവുള്ളൂ, ഇങ്ങനെ കിട്ടിയാലേ സ്നേഹമാവുള്ളൂ, ഇനി അതാണ് സത്യം, ഇതാണ് സത്യം, ആ സത്യം അറിഞ്ഞാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ, ഈ സത്യം അറിഞ്ഞാൽ മാത്രമേ സമാധാനം ഉണ്ടാവും, അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം പോയി. എന്തായാലും കുഴപ്പമില്ല, എന്നെ സ്നേഹിച്ചാലും കുഴപ്പമില്ല, സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അദ്വൈതമായാലും കുഴപ്പമില്ല, വിശിഷ്ട അദ്വൈതമായാലും കുഴപ്പമില്ല, മനുഷ്യനായാലും കുഴപ്പമില്ല, പൂച്ചയായാലും കുഴപ്പമില്ല, ആകാശമായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, അടിയാണോ ശരി, മുടിയാണോ ശരി, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വാദങ്ങളും തർക്കങ്ങളും ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെ അങ്ങ് അറ്റുവീഴും. സൂര്യപ്രകാശമേൽക്കുമ്പോൾ പുൽനാമ്പിൽ തൂങ്ങി നിൽക്കുന്ന മഞ്ഞുകണം എങ്ങനെയാണോ അറ്റ് താഴെ വീഴുന്നത്, അതുപോലെ അറിവിൻ്റെ, സ്നേഹത്തിൻ്റെ ദിവ്യമായ ഉദാത്തമായ സ്പർശമേൽക്കുന്ന ബോധത്തിൽ നിന്ന് എല്ലാ വാദങ്ങളും എല്ലാ തർക്കങ്ങളും അറ്റുവീണ്, എല്ലാ തരത്തിലുമുള്ള അന്വേഷണങ്ങളും അറ്റുവീണ്, ഞാൻ എന്തിനെയാണോ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അത് തന്നെയാണ് എന്നിൽ ലക്ഷ്യമായിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ, അന്വേഷണം തന്നെയാണ് എൻ്റെ സാക്ഷാത്കാരം എന്ന ബോധ്യത്തിൽ, യാതൊരിടത്ത് നിന്നാണോ അന്വേഷണം തുടങ്ങിയത് അതേ ഇടത്തിൽ തന്നെയാണ് ഞാൻ സാക്ഷാത്കരിക്കേണ്ടതായ സ്നേഹ സാന്നിധ്യമിരിക്കുന്നത് എന്ന ഒരു നിറവിൽ, എന്ന ഒരു ഒഴിവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അടിയില്ല, മുടിയില്ല, കംപ്ലീറ്റ് അറ്റുപോകും. പക്ഷെ അങ്ങനെ അറ്റ് വീഴുന്നിടത്ത് മറ്റൊന്നുണ്ടായി വരും. അടിമുടിയറ്റ് അടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയും. പക്ഷെ അതങ്ങ് പോകുന്ന സമയത്താണ് മനുഷ്യനെ സ്നേഹിക്കണം, മനുഷ്യരാൽ സ്നേഹിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ബോധത്തിൽ നിന്ന് അറ്റുപോയി കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഒരു റിലീഫുണ്ട്. ഉടനെ നമ്മൾ റിലാക്സ്ഡ് ആവും, ഒരു ചങ്ങലയിൽ നിന്ന് മുക്തി കിട്ടിയതുപോലെ നമുക്ക് തോന്നും. അടിമുടി അടി തൊട്ട് മൗലിയന്തം, നമ്മുടെ പെരുവിരലിൽ നിന്ന് തുടങ്ങി നമ്മുടെ മൂർധാവ് വരെ സർവവും സ്ഫുടം, സർവവും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള
ഒരു സമാധാന സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. അതിനെ പറയുന്ന പേരാണ് തുല്യബോധം. അത് പക്ഷേ ഈ ജഡത്വത്തിലിരുന്ന് അറിയാൻ പോണില്ല. ജഡത്വം എന്ന് പറഞ്ഞാൽ അത് വാക്കിനാലോ നോക്കിനാലോ ചിന്തയാലോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അത് വളരെ ലൈറ്റായിട്ട് തീരാൻ സഹായിക്കുന്ന സാന്നിധ്യങ്ങളിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. ജഡത്തിന് അറിയാൻ പറ്റില്ല. നമ്മളതിനെ നെഞ്ചി വിരിച്ചിരുന്നിട്ട് ഞാൻ അറിയാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഒരു പുൽനാമ്പിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ അറിയാം. എന്തുകൊണ്ടാണ്? ആ പുൽനാമ്പിലേക്ക് നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് അയ്യോ എന്തൊരു ഭംഗിയാന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുവരെ ഉണ്ടായിരുന്ന കല്ലിപ്പൊക്കെ പോയിട്ടുണ്ടാവും ശരീരത്തിൻ്റെ. ശരീരത്തിലെ ജഡത്വം മാറിപ്പോവുകയും ഇല്ലാതെയാവുകയും ശരീരത്തിലെ ആകാശം, ശരീരത്തിൻ്റെ ലൈറ്റ്നസ് സജീവമാവുകയും ചെയ്യും. വെറുതെ ഒരു പൂച്ചനെ നോക്കിയിരുന്ന, വെറുതെ ആകാശം നോക്കിയിരുന്ന ആ അയവിലാണ് നമ്മൾ അടിത്തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്ന അറിവിലേക്ക് തെളിയുന്നത്. അത് ചിന്തിച്ചിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം അത് ചിന്തിച്ച് ചിന്തിച്ച് അറിയാവുന്ന ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ആത്മോപദേശകത്തിലെ 27 ശ്ലോകത്തിലൂടെ അതിഗഹനമായി കടന്നു വന്നിട്ട് ഇനി ഞാനിത് മനനം ചെയ്ത് അനുഭവിച്ച് അടങ്ങൂ എന്ന് വിചാരിച്ച് അടങ്ങൂല. അതിരിക്കുന്നത് തൊട്ട മുമ്പിലുള്ള ഏറ്റവും ലളിതമായ ഒന്നിലേക്ക് നമ്മുടെ ബോധത്തെ ഒഴുകാൻ അനുവദിക്കുമ്പോഴാണ് ഇരിക്കുന്നത്. ഏറ്റവും അനായാസതയോടുകൂടി നമ്മുടെ ശരീരം ഇരിക്കുന്ന അവസ്ഥയാണ് ചൈതന്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരം നമുക്ക് കല്ലുപോലെയല്ല, കുറേയെങ്കിലും നമ്മളൊരു ലൈറ്റായിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി നമ്മൾ ജഡത്വത്തിൽ നിന്ന് ചൈതന്യത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും അനായാസതയോടുകൂടി അയഞ്ഞ ശരീരത്തോടുകൂടി നമുക്കിരിക്കാൻ പറ്റുന്നത്. ആ സാന്നിധ്യത്തിനെ, ആ അയവിന് മാത്രമേ ഈ തുല്യബോധത്തെ സ്പർശിക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് ഉദാത്തമായ ചിന്തകളല്ല ഉണ്ടാവേണ്ടത്, ഉദാത്തമായിട്ടുള്ള അറിവുകളല്ല ഉണ്ടാവേണ്ടത്. നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ജഡത്വത്തെ, ശരീരത്തിൻ്റെ ഭാരത്തെ, മനസ്സിൻ്റെ ജഡത്വത്തെ, ബുദ്ധിയുടെ ജഡത്വത്തെ ഇല്ലാതെയാക്കി ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും അതിൻ്റെ അയവിലേക്ക് കൊണ്ടുപോവാൻ സഹായിക്കുന്ന സാന്നിധ്യങ്ങൾ എന്തോ അതാണ് നമുക്ക് വേണ്ടത്. ജഡമറിവീല അത് ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം. ഭാരമാർന്ന ശരീരത്തോടുകൂടി ഒരു മനസ്സോടുകൂടി ബുദ്ധിയോടുകൂടി ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല, ചിന്തിച്ചിട്ട് അനുഭവിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഏറ്റവും അയവാർന്നിരിക്കുന്ന നിമിഷത്തിൽ സാന്നിധ്യമായി വന്ന് നിറയുന്ന അനുഭവമാണ് എന്ന് ഇനിയും മുമ്പോട്ട് വിഷയങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോഴും ഇത് അറിഞ്ഞു വച്ചേക്കണം. എത്ര സൂക്ഷ്മമായ അറിവുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം സൂക്ഷ്മമായ അറിവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മറക്കരുത്. നമ്മുടെ തുല്യബോധവും സ്ഫുടമറിയുന്നതൊക്കെ ഇരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ തൊട്ട മുമ്പിലുള്ള ഒരു പുൽക്കൊടിയിലായിരിക്കും, നമ്മുടെ തൊട്ട മുമ്പിലുള്ള ഒരു പൂച്ചക്കുഞ്ഞിലായിരിക്കാം, നമ്മുടെ മുമ്പിൽ വിടർന്നു നിൽക്കുന്ന ഒരു പൂവിലായിരിക്കാം, സൂര്യോദയത്തിലോ സൂര്യാസ്തമയത്തിലോ ആയിരിക്കാം, അതൊരു മനുഷ്യ സാന്നിധ്യത്തിലുമാവാം, എവിടെയുമാവാം. പക്ഷെ അത് ചിന്തയിലാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട, സൂക്ഷ്മതയിലാണെന്നും തെറ്റിദ്ധരിക്കണ്ട. അത് സൂക്ഷ്മതയിലോ സ്ഥൂലത്തിലോ അല്ല, അത് ജീവിതത്തിലാണ് ഇരിക്കുന്നത്. ജീവനെ ജീവത്താക്കുന്ന ജീവിത സന്ദർഭങ്ങളിലാണ് അതിരിക്കുന്നത് എന്ന ഒരു ഉൾക്കാഴ്ച നമുക്കെല്ലാവർക്കും ഉണ്ടാവണം എന്ന വെളിച്ചത്തിലേക്കാണ് നാരായണ ഗുരു അടുത്ത ശ്ലോകത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. അടിമുടി അറ്റ് അടിത്തൊട്ട് മൗലി അന്തം സ്ഫുടമറിയുന്നത് തുല്യബോധമാകും. അടിമുടി അറ്റ്
അടിതൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുല്യബോധമാകും ജഡം അറിവീല അത് ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം.